കോഴിക്കോട് വയനാട് ജില്ലകളുടെ സമഗ്ര വികസനത്തിന് ഒതുങ്ങുന്ന ആനക്കാമ്പയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം ഈ വർഷം ആരംഭിക്കുമെന്ന മന്ത്രിയുടെ പ്രസ്താവനയിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മലബാറിലെ ജനങ്ങൾ. മലബാറിൽ വലിയ വികസന സാധ്യതകൾക്ക് തുരങ്കപാത കാരണമാകും. വയനാട് ചുരത്തിന് ബദലായാണ് തുരങ്കപാത നിർമ്മിക്കുന്നത്. ഇതോടെ കർണാടകയിൽ നിന്ന് കേരളത്തിലേക്കുള്ള ചരക്ക് നീക്കത്തിലും വലിയ പുരോഗതിയുണ്ടാകും. കോഴിക്കോട് വയനാട് ജില്ലകളുടെ സമഗ്ര വികസനത്തിനൊതുങ്ങുന്ന ആനക്കാമ്പയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം ഈ വർഷം ആരംഭിക്കുമെന്ന മന്ത്രിയുടെ പ്രസ്താവനയിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മലബാറിലെ ജനങ്ങൾ. മലബാറിൽ വലിയ വികസന സാധ്യതകൾക്ക് തുരങ്കപാത കാരണമാകും. വയനാട് ചുരത്തിന് ബദലായാണ് തുരങ്കപാത നിർമ്മിക്കുന്നത്. ഇതോടെ കർണാടകയിൽ നിന്ന് കേരളത്തിലേക്കുള്ള ചരക്ക് നീക്കത്തിൽ വലിയ പുരോഗതിയുണ്ടാകും. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തുരങ്കപാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കുക. ടെൻഡർ ഇറക്കുകയും വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ടെക്നിക്കൽ ബീഡിൻ്റെ പരിശോധന ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് വയനാട് ജില്ലകളിലെ സ്ഥലമേറ്റെടുപ്പും പൂർണ്ണമായും പൂർത്തിയായി. നിർമ്മാണ കരാറിനായി ടെൻഡർ നൽകിയ 13 കമ്പനികളുടെ യോഗ്യതാ പരിശോധന പൂർത്തിയാകുന്നതിന് പിന്നാലെ ടെൻഡറുകൾ തുറക്കുമെന്ന് കൊങ്കൺ റെയിൽവേ അറിയിച്ചിരുന്നു. 8.1 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇരട്ട തുരങ്കം രാജ്യത്ത് നീളം കൂടിയ 3-ാമത്തെ തുരങ്കപാതയാണ്. 10 മീറ്റർ വീതം വീതിയുള്ള 4 വരിയായാണ് പാത. 300 മീറ്റർ ഇടവിട്ട് ക്രോസ്വേകളുണ്ടാവും. എന്തെങ്കിലും അടിയന്തര സാഹചര്യമുണ്ടായാൽ ഗതാഗതം നിലയ്ക്കാതിരിക്കാനാണിത്. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ ആനക്കാമ്പോയിൽ മറിപ്പുഴയിൽ നിന്നാരംഭിച്ച് വയനാട് ജില്ലയിലെ കള്ളാടി മീനാക്ഷി ബ്രിഡ്ജിൽ അവസാനിക്കുന്നതാണ് പാത. മറിപ്പുഴയിൽ നിർമ്മിക്കുന്ന വലിയ പാലം അവസാനിക്കുന്നിടത്ത് നിന്നാണ് തുരങ്കം ആരംഭിക്കുക. 1643.33 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നതാണ് ഇരട്ട തുരങ്കപാത. ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് കുറുകെ 93.12 കോടി രൂപ ചെലവിൽ ആർച്ച് പാലവും 4 വരി സമീപന റോഡും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. 2 ഘട്ടമായാണ് ടെൻഡർ ക്ഷണിച്ചിട്ടുള്ളത്. കിഫ്ബിയിൽ പാതയ്ക്ക് 2,138 കോടി രൂപയുടെ ഭരണാനുമതി നേരത്തെ ലഭിച്ചിരുന്നു. 1 പിണറായി സർക്കാരിൻ്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതി 2020 ഒക്ടോബർ 5 മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത്. 4 വർഷത്തിനകം തുരങ്കപാത പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ പ്രഖ്യാപനം. പദ്ധതിക്ക് ഉപയോഗിക്കുന്ന വനഭൂമിക്ക് പകരം 17 ഹെക്ടറിൽ വനമൊരുക്കണമെന്ന നിബന്ധനയോടെയാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം തുരങ്കപാതയ്ക്ക് പ്രാഥമിക അനുമതി നൽകിയത്. 34.31 ഹെക്ടർ വനഭൂമിയാണ് ഏറ്റെടുക്കുക. വനഭൂമിയിൽ നിർമ്മാണ പ്രവൃത്തികൾ പരമാവധി ഒഴിവാക്കും. ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം നൽകാനുള്ള ഭൂമി വയനാട് ജില്ലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സൗത്ത് വയനാട് ഡിവിഷനിലെ ചുള്ളിക്കാട്, കൊല്ലിവയൽ, മടപ്പറമ്പ്, മണൽവയൽ വില്ലേജുകളിലായാണ് 17.263 ഹെക്ടർ ഭൂമിയിൽ മരം നടുക. ഇത് റിസർവ് വനമായി വിജ്ഞാപനം ചെയ്യും. ഇതിനുള്ള നടപടിയും അന്തിമഘട്ടത്തിലാണ്. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്താ.